ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാഴ്ചയായിട്ട് പുറത്തേക്ക് യാത്രയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ചെറിയൊരു വയ്യാഴിയൊക്കെ ആയിരുന്നതൊക്കെ കുറവുണ്ട്. അതുകൊണ്ട് വീട്ടിലിരുന്ന് വല്ലതുമൊക്കെ വെച്ചുണ്ടാക്കി കഴിക്കാമെന്ന് കരുതി രാവിലെ 1 കിലോ അയല മേടിച്ചു കൊണ്ടുവന്നു. എന്നാൽ പിന്നെ വറുത്തേക്കാമെന്ന് കരുതി. വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി വെച്ചു. ഞാൻ മസാലക്കൂട്ട് തയ്യാറാക്കുമ്പോൾ അല്പം ചെറുനാരങ്ങ നീരും അതുപോലെ അല്പം കറിവേപ്പിലയും ഒക്കെ ചേർക്കും. ഏകദേശം 1 12 അയലയോളം ഉണ്ട്. അത്ര വലിയ അയലയൊന്നും ആയിരുന്നില്ല. അപ്പം അതിനനുസരിച്ച് എരിവൊക്കെ ചേർത്താൽ മതി. വലിയ എരിവില്ലാത്ത മുളക് ആയതുകൊണ്ട് 1/6 സ്പൂണോളം മുളക് പൊടി ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും മുളകിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ കുറച്ച് കുരുമുളകും ചേർക്കും. അപ്പം എരിവ് കൂടുതലാകാതിരിക്കാനാണ് 1/6 സ്പൂണോളം മുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് അല്പം കുരുമുളക് പൊടി ചേർത്തു. 1 സ്പൂണൊക്കെ മതിയാവും. ഇനി ഇതിലേക്കൊരു 1 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. നന്നായിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് അത് ചെറുതായിട്ട് മിക്സിയിലൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കും. അല്പം വെളിച്ചെണ്ണയും ചേർക്കും അതിലേക്ക്. ഇത്രയും അയലേ ഉള്ളൂ, അതുകൊണ്ട് 2 സ്പൂണിപ്പൊക്കെ ചേർത്താൽ മതിയാവും ഇതിന്. ഇനി അതിലേക്ക് നമുക്കൊരു 1 1/4 സ്പൂൺ അല്ലെങ്കിൽ 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. അതൊന്ന് ലൂസാക്കിയിട്ട് ഇതിൻ്റെ മസാല എടുക്കുന്നതാണ് എപ്പോഴും ഇത് നന്നായിട്ട് മൂത്ത് കിട്ടാനും ഒക്കെ നല്ലത്. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണമെങ്കിലും അല്പം വെള്ളവും ഒഴിച്ച് ഈ 1 1/2 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സിയിലൊന്ന് അത് അടിച്ചെടുത്താൽ മതി. നന്നായിട്ട് വരഞ്ഞെടുത്ത് വെച്ച മീനാണ്. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിച്ചിരിക്കണമെങ്കിൽ നമ്മൾ ഇതെല്ലാം ചേർത്തിളക്കി 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഏറ്റവും നല്ലത്. ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ടൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. വളരെ കുറച്ച് നാളെ ആയുള്ളൂ ഇത് വാങ്ങിയിട്ട്. ഇതിൻ്റെ ഷേപ്പൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ആദ്യമൊക്കെ ഇതിനകത്ത് വറക്കുമ്പോൾ കൂടുതൽ എണ്ണ ഒഴിക്കണമായിരുന്നു. ഇപ്പോൾ അത്രയും വേണ്ട. ഒരു പ്രത്യേക രുചിയാണ് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ചട്ടി നന്നായിട്ട് മയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം വെളിച്ചെണ്ണ അല്പം കൂടുതൽ ഒഴിച്ചു കൊടുത്തു. ഇനി അടുത്ത സെറ്റ് വറക്കുമ്പോൾ ഞാൻ ഇലയിലാണ് വറുത്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഫ്ലെയിം അല്പം കുറച്ച് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നിറയെ വെളിച്ചെണ്ണ ഒഴിക്കാത്തത് കൊണ്ട് ആ എണ്ണയില്ലാത്ത ഭാഗമൊക്കെ ഒന്ന് പുകയും. അപ്പോൾ അതിനൊരു രുചിയിൽ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 വശം ഏകദേശം 3 ഉപ്പായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ആയ എണ്ണയൊക്കെ തിളയ്ക്കുന്ന ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ല രുചിയാണ്. ആദ്യമിട്ടത് ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. മസാലയൊക്കെ ആവശ്യത്തിന് പിടിച്ചിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. കുരുമുളകും കറിവേപ്പിലയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ല മണം. അല്പം സമയം ഞാനൊന്ന് അടച്ചു വെച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് അതങ്ങ് കുക്കാവും. പിന്നെ നമ്മൾ മൂടി തുറന്നു കൊടുത്താൽ മതി. ബാക്കി സെറ്റ് മുഴുവൻ ഞാൻ ഇലയിൽ പൊതിഞ്ഞാണ് വറുത്തത്. അപ്പോൾ വെളിച്ചെണ്ണ തീരെ കുറച്ച് മതിതാനും അധികം എണ്ണ നമ്മുടെ ഉള്ളിലേക്ക് പോകത്തുമില്ല. ഇലയിൽ വറുക്കുന്നത് വളരെ എളുപ്പമാണ്. ആ ഇലയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് മീൻ വയ്ക്കാം. എന്നിട്ട് അത് അടച്ചു വെച്ചിട്ട് അല്പം കഴിഞ്ഞ് മൂടി തുറന്നു കൊടുത്താൽ മതി. ചെറിയ തീയിൽ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. ഇലയിൽ പൊതിഞ്ഞ് വറുത്താൽ തീരെ കുറച്ച് എണ്ണ മതി. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അവരുപയോഗിക്കുന്ന ഓയിൽ ഉപയോഗിച്ചിട്ട് ഫ്രൈ ചെയ്യാം, പക്ഷേ കഴിവതും എണ്ണ കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇലയിൽ വറുത്താൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എൻ്റെ ഫിഷ് ഫ്രൈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.